കോവിഡ് ബാധിച്ച് മരിച്ച സ്ത്രീയുടെ സ്വർണ്ണാഭരണങ്ങൾ തിരികെ ലഭിച്ചില്ലെന്ന് പരാതി. ഇന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച ഹരിപ്പാട് മുട്ടം സ്വദേശി വത്സലകുമാരിയുടെ ബന്ധുക്കളാണ് പരാതി നൽകിയത്. ശരീരത്തിൽ ധരിച്ചിരുന്ന 7 പവൻ ആഭരണങ്ങളിൽ 1 വള മാത്രമേ കിട്ടിയുള്ളൂ എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു ഈ പേഷ്യൻറ്റിൻ്റെ ശരീരത്ത് 8 പവൻ്റെ ആഭരണമുണ്ട്, അത് ഡോക്ടർ എങ്ങനെങ്കിലും അതൊന്ന് വെളിയിലാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പല പ്രാവശ്യം പറഞ്ഞു ആക്കി തരാം തരാം എന്ന് പറഞ്ഞല്ലാതെ അവിടെ ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു, അവരോട് നമ്മൾ പറഞ്ഞു പറഞ്ഞെന്നാൽ പറഞ്ഞു വെളിയിൽ തരാമെന്ന് പറഞ്ഞതല്ലാതെ തന്നിട്ടില്ല. ഇന്ന് പേഷ്യൻ്റ് 1:00 ആയപ്പോഴത്തേക്ക് മരിച്ചുപോയി. മരിച്ചു പോയപ്പോൾ തന്നെ നമ്മൾ ബാക്കി പേപ്പറുകളെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇവരോട് പറഞ്ഞതുപോലെ സ്വർണ്ണം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞപ്പം ഒരു ഞാൻ പറഞ്ഞൊരു 7.5 പവൻ്റെ സ്വർണം അത്രയോടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾക്ക് അതറിയത്തില്ല, 1 വള ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ തന്നു. അത് പോലീസിനെ ബന്ധപ്പെടുത്തി, പോലീസ് അതിൻ്റെ ദൃക്സാക്ഷിയോടുകൂടി നമ്മുടെ കയ്യിൽ തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പോലീസ് നമ്മളെ പോലീസിലെ കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പം SI പറഞ്ഞു ആദ്യം നിങ്ങൾ സൂപ്രണ്ടിന് പോയി കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ സൂപ്രണ്ടിൻ്റെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് സൂപ്രണ്ട് സമയമായി, പുള്ളി അടച്ച് പുള്ളി പോയാണ്. അപ്പം ഞാൻ തിരിച്ച് വന്നു SI എടുത്ത് വന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്ത് നാളെ വന്നിട്ട് നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. പല പ്രാവശ്യം നമ്മൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞതാണ് ഇങ്ങനെ സ്വർണ്ണമുണ്ട് നമുക്ക് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അഭിനാട്ട അഭിനാട്ട എന്ന് പറഞ്ഞല്ലാതെ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതുപോലെ ഇതിൽ ആശുപത്രിയുടെ ഒരു വിശദീകരണം എന്താണ്? ഹാഷ്മി, ആശുപത്രി അധികൃതർ ഈ രോഗിയിൽ ഈ മരിച്ച രോഗിയുടെ ബന്ധുക്കളെ അപ്പോൾ തന്നെ 1 വള മാത്രമേ തങ്ങളുടെ പക്കലുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തി പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഇത് കൈമാറിയത്. എന്നാൽ അതിനു മുമ്പ് തന്നെ തങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്, അതായത് രോഗിയുടെ ശരീരത്തിൽ 7 പവനോളം ആഭരണമുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് തരണമെന്ന് വാർഡിലുണ്ടായിരുന്ന ലേഡി ഡോക്ടർ അടക്കമുള്ള ആളുകളോട് പറഞ്ഞു എന്നാണ് ഈ ബന്ധുക്കൾ പറയുന്നത്. ഇന്ന് പോലീസിന് വണ്ടാനം പോലീസ് ഹെഡ് പോസ്റ്റിലാണ് ഇവർ പരാതി കൊടുത്തത്. എന്നാൽ ഇത്തരം പരാതി കൊടുക്കുമ്പോൾ വണ്ടാനം പോലീസ് ഹെഡ് പോസ്റ്റിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് പരാതി കൊടുക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു, നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സൂപ്രണ്ട് ആ സമയത്ത് അവിടെ ഇല്ലാതിരുന്നതിനാൽ ഇവർക്ക് ഈ ബന്ധുക്കൾക്ക് പരാതി കൊടുക്കാനായിരുന്നില്ല. നാളെ ഈ ആശുപത്രി സൂപ്രണ്ടിന് ബന്ധുക്കൾ പരാതി കൊടുക്കും, അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിലുള്ള പ്രതികരണം ആശുപത്രി അതിൽ നിന്ന് ഉണ്ടാകൂ എന്നാണ് നമ്മൾ കരുതുന്നത്. ഇന്ന് ഈ കാര്യത്തിൽ പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരാതി പോലീസിന്റെ പക്കലുണ്ട് എന്ന കാര്യം നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടുണ്ട്. ഈ ആദ്യം ചേർത്തലയിലെ ഒരു കോവിഡ് ചികിത്സാ കേന്ദ്രത്തിലായിരുന്നു, ആശുപത്രിയിലായിരുന്നു ഈ രോഗിയെ കൊണ്ടുവരുന്നത്. അവിടെ നിന്ന് ആരോഗ്യനില അല്പം മോശമായതുകൊണ്ടാണ് അന്ന് തന്നെ വൈകുന്നേരത്തോടെ 12-ാം തീയതി വൈകുന്നേരത്തോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പിന്നീട് ആരോഗ്യനില വഷളായി, ICU. അപ്പോഴൊക്കെ ഇവർ ഈ ആഭരണത്തിന്റെ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴും ഇതൊരു പ്രതികരണം ഉണ്ടായില്ല. ഇന്നാണ് 1 വള മാത്രം കിട്ടിയത്. താലിമാല അടക്കം ഏതാണ്ട് 7 പവനോളം ആഭരണങ്ങൾ ഈ രോഗിയുടെ ശരീരത്തിലുണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ അവകാശപ്പെടുന്നത്. ശ്രീതാണ് വിവരങ്ങൾ നൽകിയത്. വത്സലകുമാരിയുടെ ബന്ധു ഒരു മോഹനൻ നമുക്ക് ചേരുന്നു. ശ്രീ മോഹനൻ, എന്താണ് കൃത്യമായി ആശുപത്രിയിൽ ഈ ആഭരണങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർ നൽകുന്ന മറുപടി? അവർ നൽകുന്ന മറുപടി എന്ന് പറഞ്ഞാൽ അവര് അതിന് വ്യക്തമായ ഒരു മറുപടി കൊടുക്കുന്നില്ല, അവര് തരുന്നില്ല. ഏതര പവൻ ഉണ്ടായിരുന്നു? 4.5 പവൻ്റെ താലിമാലയും 2 പവൻ്റെ 2 ഓരോ പവൻ വീതം തൂക്കമുള്ള 2 വള 1 പവൻ്റെ കമ്മലും ഉണ്ടായിരുന്നു. അതിലെ ഒരു പവൻ തൂക്കമുള്ള 1 വള മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വണ്ടാലം മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവേശിപ്പിക്കുമ്പോൾ 7.5 പവനും ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് 7.5 പവനും ഉണ്ടായിരുന്നു. അത് നമ്മള് അരിപ്പാട്ട ആശുപത്രി ആദ്യം കൊണ്ടുവന്ന് ചെല്ലുമ്പോ നമ്മൾ അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത ഫോട്ടോ നമ്മുടെ കയ്യിൽ തെളിവായിട്ടുണ്ട്. ഓ യെസ്. അപ്പൊ ഏത് ഘട്ടത്തിൽ ഇത് പോയിരിക്കാം എന്നാണ് നിങ്ങളുടെ സംശയം? ഏത് ഘട്ടത്തില്? നമ്മളൊരു 5 ദിവസത്തേക്ക് മുമ്പേ ഇത് അവിടെ പറഞ്ഞിരുന്നു. ഈ വെന്റിലേറ്റർ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇതുപോലെ നമുക്ക് ആ സ്വർണ്ണ ആഭരണങ്ങൾ തിരികെ കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞിരുന്നു കിട്ടും, വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞപ്പോ മുതലേ ഇവരിങ്ങനെ ഓരോ അത് വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോഴെല്ലാം അവര് മേടിച്ചു തരാം എടുത്തു തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഈ ഒരു എന്തുവാ ഒന്നും അല്ലാത്ത രീതിയിൽ മറുപടി പറയുവാ. പോലീസ് ഇപ്പോൾ പറയുന്നത് എന്താണ്? പോലീസില് നാളെ രാവിലെ കംപ്ലൈന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒത്തിരി താമസിച്ചോണ്ട് ഞങ്ങൾ ഇനി പോരുന്നേ. വൈകിട്ട് 7-8 മണിയായി വീട്ടിൽ ബോഡി വന്നപ്പോഴത്തെ. ശരി, എന്തായാലും പോലീസിൽ പരാതി കൊടുക്കുക, അവർ അന്വേഷിക്കട്ടെ, കണ്ടെത്തി തരാൻ കഴിയുമെങ്കിൽ കണ്ടെത്തട്ടെ. നന്ദി ശ്രീ മോഹനൻ. ഓക്കെ.